കാണിക്കാൻ പോകുന്നത് ഒരു പെർമനൻറ്റ് ബ്ലോഡ്രയും കെരാറ്റീനും കൂടാണ്. നല്ല ചുരുണ്ട് ഹെയർ അത്, നേരത്തെ ഹെയർ ഉള്ളതായിരുന്നു, അത്യാവശ്യം ഹെയർ ഉള്ളത്. അത് കൊഴിഞ്ഞു പോയിട്ട് അത് പുറത്താണ്, അപ്പം പുറത്ത് ജോലിക്ക് പോവുക, അപ്പോൾ അവിടുത്തെ വെള്ളത്തിൻ്റെ ഒക്കെ ആയിരിക്കാം. പിന്നെ ടെൻഷനൊക്കെ ഉള്ള ജോലിയാണെങ്കിലും നമുക്ക് മുടി നന്നായിട്ട് കൊഴിയും. അപ്പം അത് കൊഴിഞ്ഞിട്ട് പിന്നെ കിളിച്ച് വന്നിട്ടുള്ള ഹെയറാണ് അത്. ആ ഹെയർ എന്ന് പറയുമ്പോൾ നമ്മൾ കൊഴിഞ്ഞിട്ട് കിളിച്ച് വരുന്ന ഹെയർ നല്ല കേൾസായിട്ടായിരിക്കും വരുന്നത്. അത് കേൾസ് അങ്ങനെ അതങ്ങ് മുകളിലോട്ട് ചുരുണ്ട് ചുരുണ്ട് കയറിയിരിക്കുന്ന ഒരു ഹെയറായിരുന്നു. പിന്നെ അതിന് നേരത്തെ ഉള്ള കുറച്ച് ഹെയറുകളും കൂടെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പെർമനൻറ്റ് ബ്ലോഡ്രയും കെരാറ്റീനും കൂടെ, അത് അഴിച്ചിടാൻ അതിന് പറ്റത്തില്ല. എപ്പോഴും ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇട്ടുകൊണ്ട് നടക്കാനേ പറ്റത്തുള്ളായിരുന്നു. കാരണം ചുരുണ്ട് അതുപോലെ ഇരിക്കുന്നത് ഇങ്ങനെ സ്പ്രിങ് പോലെ കയറുന്ന ഹെയർ. അപ്പോൾ ആ ഹെയറിലാണ് ഞാൻ പെർമനൻറ്റ് ബ്ലോഡ്രയും കെരാറ്റീനും ചെയ്യുന്നത്. ഒരു ഫെതറും ലെയറും കൂടെ ആ ഹെയറിനകത്ത് കട്ട് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുന്നതിനെ കുറിച്ചും, എല്ലാവർക്കും കൂടുതൽ കളർ വേണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പം അതിനെക്കുറിച്ച്, ആ ക്രീമിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അതും കൂടെ കേൾക്കും. അപ്പം നമുക്കിപ്പോൾ വീഡിയോ കാണാം. ഇതാണ് ഹെയർ. ഹെയർ ഉണ്ടല്ലേ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നന്നായിട്ട് ചുരുണ്ട് മുകളിലോട്ട് കയറിയിരിക്കുന്ന ഹെയറായത്. അത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഹെയറാണ്. അപ്പോൾ ഞാൻ അപ്പോൾ ഇത്രയും ശകലവും വെട്ടിക്കളയരുതെന്ന് പറഞ്ഞു, എന്നാലും അത്രയെങ്കിലും വെട്ടിക്കളയുമ്പോഴേ നമുക്ക് അടിയിൽ ഇച്ചിരി തിക്നെസ് തോന്നിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നിലെ വാല് പോലെ കിടക്കും. അത് ഇതിന് ഇച്ചിരി ഷോർട്ടായാലും കുഴപ്പമില്ല. ഇതിന് ഇതിൻ്റെ ബോഡിക്കും അതിൻ്റെ ഫേസിനും കുറച്ച് ഷോർട്ട് ഹെയറാണ് നല്ലത്. അപ്പോൾ ഒത്തിരി നീളമില്ലെങ്കിലും കുറച്ച് ബ്രാ ലെവലിൻ്റെ മുകളിൽ നിന്നാലും അതിനൊരു ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ ഫസ്റ്റ് ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത് അയൺ കൊടുക്കുക. അയൺ കൊടുത്ത് കഴിഞ്ഞുള്ള ഹെയറായത്. അയൺ കൊടുത്ത് കഴിഞ്ഞ് ഇതിനകത്ത് ന്യൂട്രലൈസർ ഇട്ട് വെച്ചിരിക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം നമ്മൾ കെരാറ്റീനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് നമ്മൾ അത് കഴിഞ്ഞിട്ട് അയൺ കൊടുത്ത ഫസ്റ്റ് ഡേ അയൺ കൊടുത്ത ഹെയറായത്. ഫസ്റ്റ് ഡേ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഹെയർ ഇങ്ങനെയായി. സെക്കൻഡ് ഡേയിലേ ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നല്ല തിക്നെസ് തോന്നിക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഈ കുട്ടി കുറച്ച് ദൂരെ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് പിറ്റേ ദിവസവും വന്നു. പിറ്റേ ദിവസം വന്ന ഹെയറായത്. പിറ്റേ ദിവസം വന്ന് നമ്മൾ അയൺ കൊടുത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞ ഹെയറായത്. അപ്പോഴത്തേക്ക് നമ്മൾ ആ അടിഭാഗത്തൊക്കെ കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഹെയറായിട്ട് കിട്ടി, കണ്ടില്ലേ, തിക്ക് ഹെയറായിട്ട് കിട്ടിയിട്ടുണ്ട് അടിയിൽ. അപ്പോൾ അതിന് ഫേസിനും നന്നായിട്ട് ചേരുന്നുണ്ട്. ആ വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പം പറയാൻ പോകുന്നത് ഫെയർനെസ് ക്രീമുകളുടെ ദോഷത്തെ കുറിച്ചാണ്. എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് സൈഡ് എഫക്റ്റ്. അപ്പോൾ എല്ലാവരും പറയും എനിക്കങ്ങ് വെളുക്കണം വെളുക്കണമെന്ന്. ആ ഒരു ചിന്തയോടെ എല്ലാവരും പോയി ഈ ക്രീമുകളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നത്. കഴിവതും നമ്മൾ പെട്ടെന്ന് വെളുക്കുന്ന ക്രീമുകൾ എന്ന് വെച്ചാൽ ദിവസങ്ങൾ കൊണ്ട് വെളുക്കുന്ന ക്രീമുകൾ അവോയ്ഡ് ചെയ്യുക. അത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു നല്ല കളർ, ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല കളർ വന്നിട്ട്, പിന്നെ കണ്ടിന്യൂ കുറേ ഒന്നോ രണ്ടോ മാസം ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് ഒരു നല്ലൊരു റെഡ് കളർ വരും. സ്കിന്ന് നമ്മുടെ ഫസ്റ്റ് ലെയർ അങ്ങ് പോയി, സെക്കൻഡിലോട്ട് പോകും. അത് പിന്നെയും കുറച്ച് ദിവസം കൂടെ ഉപയോഗിക്കുമ്പോഴത്തേക്കും പിന്നെ നല്ലൊരു റെഡ് കളർ, വെയിൽ കണ്ട് കഴിഞ്ഞാൽ ഉടനെ ചുമക്കുന്ന ഒരു കളറാവും. അങ്ങനെ വന്നിട്ട് പിന്നെ അത് നമുക്ക് നിർത്തണമെന്ന് തോന്നും. നിർത്തുന്ന സമയത്ത് മൊത്തം അങ്ങ് കറുക്കും, കറുത്ത് നമ്മുടെ സ്കിൻ അങ്ങ് ഡാമേജ് ആവും. ഡാമേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ലെയറുകളെല്ലാം പോയിട്ട് ഏറ്റവും താഴെ ചെന്നിട്ട് അതങ്ങ് പിന്നെ ആ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഉടനെ കറുക്കുന്ന ഒരു സ്കിന്നിലേക്കാണ് പിന്നെ നമ്മുടെ അത് ചെന്നെത്തുന്നത്. അതുകൊണ്ട് ആ നമ്മുടെ ആ ഒരു സ്കിന്ന് പിന്നെ ഡാമേജായി കട്ട പിടിക്കുക, കട്ട പിടിക്കും, കറുക്കും. പിന്നെ അത് നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ആരും കഴിവതും ഇങ്ങനെയുള്ള ഫെയർനെസ് ക്രീമുകൾ ഉപയോഗിക്കരുത്. പിന്നെ കറുപ്പാണേലും വെളുപ്പാണേലും ഇരുവ നിറമാണേലും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടിയാൽ മതി. വെച്ചാൽ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല ഗ്ലോ ഉള്ള ഒരു സ്കിന്നാക്കി മാറ്റിയെടുത്താൽ മതി. പിന്നെ നല്ല ഹെയർ സ്റ്റൈലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറുത്ത പിള്ളേരാണെങ്കിലും നല്ല സുന്ദരികളായിട്ടുള്ള പിള്ളേരെല്ലാവരും എന്നാൽ അവരുടെ ഫീച്ചേഴ്സിനാണ് എപ്പോഴും കാര്യം ഇരിക്കുന്നത്, അല്ലാതെ നിറത്തിലല്ല കാര്യം ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ പെരുമാറ്റം എപ്പോഴും നല്ല ചിരിച്ചോണ്ടുള്ള എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല, ഒരു
ഒരു സന്തോഷമുള്ള ഒരു ഫേസ് ഉണ്ടെങ്കിൽ ആർക്കും ആരും പറയത്തില്ല ആ നീ എന്നെ കൊള്ളത്തില്ല എന്ന് ആരും പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പെരുമാറ്റം അതാ മസ്റ്റ്. നമ്മുടെ നല്ല പെരുമാറ്റമാണെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടും. അതിൽ കറുപ്പൊന്നോ ഒന്നോ ഉള്ള ഒരു കാര്യമില്ല, കറുപ്പിലും വെളുപ്പിലും അല്ല കാര്യമിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നല്ല ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ഉള്ള അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക. അപ്പം നമുക്ക് കളറ് കൂടുതൽ കിട്ടും. പിന്നെ ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്തിട്ട് അത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ദിവസം ഓരോ പിടി വീതം കഴിച്ചാൽ മതി. അപ്പോഴും നമുക്ക് നല്ല കളർ കിട്ടുക. ഈ കളറെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടുന്ന കളറുകൾ നമുക്ക് പോകത്തില്ല, നിലനിൽക്കുന്ന കളറുകൾ. അങ്ങനെ നമുക്ക് സ്വയം കളറുകളാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഇന്നത്തെ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതല്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഡൗട്ടുകൾ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.